ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടി വിയുടെ സത്യവെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഒരിക്കലൂടെ ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു, സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയിൽ 14 അധ്യായങ്ങൾ നാം ഇതിനോടകം പൂർത്തീകരിക്കാനായിട്ടിടയായി. ഇന്ന് നാം 15 അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിൻ്റെ 54 ക്ലാസ്സാണിത്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി 15 അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യഭാഗങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് ഇനിയും പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പ്രത്യേകമായിട്ട് ഇടപെടുന്ന ചില ഭാഗങ്ങളാണ് നാം ഈ കഴിഞ്ഞ അധ്യായത്തിലും ഇവിടെയുമൊക്കെ കാണുന്നത്. പരസ്യ ശുശ്രൂഷകളുടെ ഏതാണ്ട് അവസാന സമയത്തേക്ക് വരുന്നു. താൻ ക്രൂശിലേക്ക് അടുക്കുകയാണ്. അതിനു മുൻപ് ശിഷ്യന്മാർക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നു. അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ധൈര്യത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും വാക്കുകൾ അവർക്ക് കൊടുക്കുന്നു. അവരുടെ കടപ്പാടുകൾ അവരെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഈ ശിഷ്യന്മാരോട് പറയുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ചില പ്രത്യേകതകൾ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ വായിച്ച ഈ 16 വരെയുള്ള വാക്യഭാഗത്ത് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നാം കാണുന്നത്. ഒന്ന്, ക്രിസ്തു ശിഷ്യന്മാർ ഫലം കായ്ക്കണം. അവർ ഫലം കായ്ക്കുന്നതിലൂടെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണെന്നുള്ളത് തെളിയിക്കപ്പെടുകയാണ്. 2, ക്രിസ്തു ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അവർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക വഴി അവർ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് തെളിയിക്കപ്പെടുകയാണ്. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ഈ വായിച്ച വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ അതൊന്നുകൂടെ എടുത്തു പറയട്ടെ. ക്രിസ്തു ശിഷ്യന്മാർ ക്രിസ്തുവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരും ക്രിസ്തു ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവരും ആയിരിക്കണം. ഈ 2 നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ വായിച്ച ഈ വേദഭാഗത്തൂടെ നമുക്ക് പ്രധാനമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങളിലൊന്ന് നാം കാണുന്നുണ്ട്. ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകൾ. അപ്പോൾ ഞാനാകുന്നു എന്നുള്ള നിലയിൽ കർത്താവ് നടത്തിയ അവകാശവാദങ്ങളിൽ ഒന്നാണ് നാം ഇപ്പോൾ ഈ വായിച്ച ഞാൻ മുന്തിരിവള്ളിയാകുന്നു എന്നുള്ളത്. ഇവിടെ കർത്താവ് തന്നെക്കുറിച്ച് മുന്തിരിവള്ളി എന്ന് പറയുമ്പോൾ ഇത് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരാശയമാണ്. ഹോശേയ പ്രവചനം 10:1 ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇസ്രായേൽ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയാകുന്നു. അവൻ ഫലം കായ്ക്കുന്നു.
തൻ്റെ ഫലത്തിൻ്റെ ബഹുത്വത്തിന് തക്കവണ്ണം അവൻ ബലിപീഠങ്ങളെ വർദ്ധിപ്പിച്ചു. തൻ്റെ ദേശത്തിൻ്റെ നന്മയ്ക്ക് തക്കവണ്ണം അവൻ ഭംഗിയുള്ള വിഗ്രഹസ്തംഭങ്ങളെ ഉണ്ടാക്കി. ഇവിടെ ഇസ്രായേലിനെ കുറിച്ച് മുന്തിരിവള്ളി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ മുന്തിരിവള്ളി കായ്ക്കുന്ന ഫലം അത് ശരിയായ ഫലമല്ല എന്നുള്ളതാണ് നാം അവിടെ വായിക്കുന്നത്. അവൻ ഫലം കായ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ബലിപീഠങ്ങളെ വർദ്ധിപ്പിക്കുന്നു, വിഗ്രഹസ്തംഭങ്ങളെ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹോശേയ പ്രവചനത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിൻ്റെ മറ്റു ചില വേദഭാഗങ്ങളിലും ഇസ്രായേലിനെ മുന്തിരിവള്ളിയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു പശ്ചാത്തലത്തിൽ മുന്തിരിവള്ളിയോട് സാദൃശ്യപ്പെടുത്തി ആ മുന്തിരിവള്ളി ശരിയായ ഫലം കായ്ക്കുന്നില്ല, അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഫലമല്ല കായ്ക്കുന്നത്, ആ മുന്തിരിവള്ളിയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് കർത്താവ് ഇപ്പോൾ അവകാശപ്പെടുന്നു, ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി. അവിടെ ആ സാക്ഷാൽ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ട്രൂ എന്നുള്ളതാണ്, സത്യമായ യഥാർത്ഥമായ മുന്തിരിവള്ളി. അപ്പോൾ ഇസ്രായേലിൻ്റെ പരാജയത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സാക്ഷാൽ മുന്തിരിവള്ളി താനാണ് എന്ന് കർത്താവ് ഇവിടെ അവകാശപ്പെടുകയാണ്. ഈ പ്രയോഗം അഥവാ ഈ വിശേഷണം യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് നാം വേറെയും കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സത്യവെളിച്ചം, ട്രൂ ലൈറ്റ് എന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സാക്ഷാൽ അപ്പം, ട്രൂ ബ്രെഡ് എന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നിടത്തൊക്കെ ട്രൂ, സത്യമായ, യഥാർത്ഥമായ, സാക്ഷാൽ മറ്റ് പലതിനുമായി താരതമ്യം ചെയ്തുകൊണ്ട് ആ വിശേഷണം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിനെക്കുറിച്ച് സത്യമെന്നുള്ള വിശേഷണം നമുക്ക് തിരുവെഴുത്തിൽ നല്ലതുപോലെ വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് അറിയാമല്ലോ. യേശുക്രിസ്തു തന്നെ അവകാശപ്പെട്ടിട്ടുണ്ടല്ലോ, ഞാൻ സത്യമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ്. അപ്പോൾ യേശുക്രിസ്തു സത്യമായവനാണ്, യഥാർത്ഥ വെളിച്ചമാണ്, യഥാർത്ഥ അപ്പമാണ്, യഥാർത്ഥ മുന്തിരിവള്ളിയാണ്. അതാണ് ഇവിടെ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ മുന്തിരിവള്ളിയെ സംരക്ഷിച്ചും പരിപാലിച്ചും അതിൻ്റെ മേൽ നേതൃത്വമെടുത്തും പോകുന്നതാരാണെന്ന് പിതാവിനെക്കുറിച്ച് ഇവിടെ പറയുന്നു. പിതാവ് തോട്ടക്കാരനുമാകുന്നു. ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ക്രിസ്തു ശിഷ്യന്മാർ ക്രിസ്തു എന്ന മുന്തിരിവള്ളിയിലെ കൊമ്പുകളാണ്. കൊമ്പുകൾ എന്നുള്ള നിലയിൽ ആ ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട ചില പ്രത്യേകതകളാണ് ഈ പ്രാരംഭ ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഫലം കായ്ക്കുക എന്നുള്ളതാണ്. ഫലം കായ്ക്കുക എന്ന് പറയുമ്പോൾ അത് പല നിലകളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ക്രിസ്തു ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവരാണ്, ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടവരാണ്. ക്രിസ്തു വിശ്വാസികൾ, ക്രിസ്തു ദൈവാത്മാവ് ഉള്ളിലുള്ളവർ ക്രിസ്തുവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കേണ്ടവരാണ്, ചില ഫലങ്ങളെ നേടേണ്ടുന്നവരാണ്. ഈ നിലകളിലെല്ലാം ഫലം കായ്ക്കുക എന്നുള്ള ആശയത്തെ നമുക്ക് വിശകലനം ചെയ്ത് പഠിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ഫലം കായ്ക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോഴും പ്രത്യേകം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നവ ശ്രദ്ധിച്ചാൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. അപ്പോൾ ഫലം കായ്ക്കണമെന്നുള്ള ആശയം അവിടെ ഉണ്ട്, ഫലം പുറപ്പെടുവിക്കണം. അങ്ങനെ ഫലം പുറപ്പെടുവിക്കുന്നവരെക്കുറിച്ച് 2-ാം വാക്യത്തിൽ പറയുന്നു, കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കണം. അധിക ഫലം കായ്ക്കുക മാത്രമല്ല, 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ ഫലം കായ്ക്കും എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നിലനിൽക്കുന്ന ഫലങ്ങൾ കായ്ക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഫലം കായ്ക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ക്രിസ്തു ശിഷ്യന്മാർ ഫലം കായ്ക്കുന്നവരായിരിക്കണം. അങ്ങനെ ഫലം കായ്ക്കുന്നവരോ, അവർ അധിക ഫലം കായ്ക്കണം. ഫലം കായ്ക്കുന്നവർ കൂടുതൽ ഫലം കായ്ക്കണം. അവിടെ കൊണ്ടും തൃപ്തിപ്പെടാൻ പറ്റില്ല. വളരെ ഫലം കായ്ക്കുവാൻ ക്രിസ്തു ശിഷ്യന്മാർ കടപ്പെട്ടിരിക്കുന്നു. അതുമല്ല, അവ നിലനിൽക്കുന്ന ഫലങ്ങളായിരിക്കണം. പറഞ്ഞാൽ ആ ഫലം അതിൽ നിലനിൽക്കുന്ന ഒരനുഭവം. ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവർ ആ ഫലം എന്നും പുറപ്പെടുവിക്കുന്നവരായിരിക്കണം.
നാം ചില ഫലങ്ങളെ നേടുന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്നുണ്ടായിരിക്കണം. ഈ നിലകളിലെല്ലാം നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത് ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച്, ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നത്. അത് പറയുമ്പോൾ, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു എന്ന് രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഫലം കായ്ക്കണം, കായ്ക്കുന്നില്ലെങ്കിലോ ആ കൊമ്പുകളെ നീക്കിക്കളയുന്നു. ഈ മുന്തിരിവള്ളിയിലുള്ള കൊമ്പുകൾ തന്നെയാണ്, ക്രിസ്തുവിലുള്ള കൊമ്പുകൾ തന്നെയാണ്. അപ്പോൾ ക്രിസ്തുവിലുള്ളവർ ഫലം കായ്ക്കുന്നില്ല എന്ന് കരുതി അവർ ക്രിസ്തുവിലില്ലാതാകുന്നില്ല. ദൈവജനത്തിലെ ഉപദേശം മറ്റു പല ഭാഗങ്ങളും ചേർത്ത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രക്ഷ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന വ്യക്തമായ ഒരു ഉപദേശമാണ്. ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, അവരെ നീക്കിക്കളയുക എന്ന് പറയുന്നത് ഫലം കായ്ക്കാൻ ഇവിടെ ആക്കി വച്ചിരിക്കുന്നിടത്ത് ആഗ്രഹിക്കുന്ന ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് നീക്കിക്കളയുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അവരെ കൊണ്ട് പ്രയോജനമില്ല. ദൈവമക്കളാണ്, ക്രിസ്തുവിലുള്ളവരാണ്, പക്ഷേ അവനിൽ വസിച്ച് ഫലം പുറപ്പെടുവിക്കുന്നില്ല. അങ്ങനെയുള്ളവരെ ഈ ലോകത്തിൽ നിന്ന് മാറ്റുന്നു എന്നുള്ള ആശയത്തിൽ നമുക്കതിനെ എടുക്കുവാനായിട്ട് സാധിക്കും. കായ്ക്കുന്നവരെയോ, കായ്ക്കുന്നവർ അധിക ഫലം കായ്ക്കണം. അധിക ഫലം കായ്ക്കണമെങ്കിൽ ചെത്തി വെടിപ്പാക്കും. ഇത് നമുക്ക് ഈ ഗാർഡനിങ്ങിനോട് ബന്ധപ്പെട്ടൊക്കെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. നല്ല നിലയിൽ ഭംഗിയായി ചെത്തി വെടിപ്പാക്കി കാത്തു സൂക്ഷിക്കുക. ഇവിടെയും ഈ ചെത്തി വെടിപ്പാക്കുന്ന അനുഭവം, ഫലം കായ്ക്കുന്ന കൊമ്പുകളെയാണ് ചെത്തി വെടിപ്പാക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ വേദനയുണ്ടാകാം, ചില പ്രയാസങ്ങളുണ്ടാകാം, ചില എതിർപ്പുകളുണ്ടാകാം, ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരാം. ഇതൊക്കെ ദൈവം അനുവദിച്ചു തരുന്ന ഈ ചെത്തുന്ന അനുഭവങ്ങളാണ്. അതെന്തിനു വേണ്ടിയാ? ഫലം കായ്ക്കുന്നവരിൽ നിന്ന് അധിക ഫലം കായ്ക്കുന്നു എന്ന് ഉറപ്പുവരുത്താനാണ്. നമ്മിൽ നിന്ന് അധിക ഫലം ദൈവം പ്രതീക്ഷിക്കുന്നു. അധിക ഫലം കായ്ക്കുന്നവരെക്കുറിച്ച് വളരെ ഫലം കായ്ക്കണമെന്നും നിലനിൽക്കുന്ന ഫലങ്ങൾ കായ്ക്കണമെന്നും ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്. അതിനെന്താണ് ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വേദഭാഗത്ത് പറയുന്നത്, ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളത്. ഇതിൻ്റെ മൂന്നാം വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന് പറയുന്നുണ്ട്. ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകത അവിടെ പറയുന്നു, വചനത്താലുള്ള ശുദ്ധീകരണം. നമുക്കറിയാം, ദൈവവചനത്താലാണ് നമുക്ക് വീണ്ടും ജനനം പ്രാപിക്കാൻ കഴിയുന്നത്. ദൈവവചനത്താലാണ് നമുക്ക് കർത്താവുമായി ബന്ധപ്പെടുവാൻ കഴിയുന്നത്. ദൈവവചനത്താലാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യങ്ങൾ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത്. ഈ ദൈവവചനത്തിലൂടെയാണ് പാപമോചനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവവചനം ചെയ്യുന്ന ശുദ്ധീകരണ പ്രക്രിയ, ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ, എഫേസ്യ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ കഴുകി വെടിപ്പാക്കുന്നു. കറയും ചുളുക്കവും ഒക്കെ ഉണ്ടെങ്കിൽ വചനം കൊണ്ട് കഴുകി വെടിപ്പാക്കി നമ്മെ ശുദ്ധയും നിഷ്കളങ്കയുമാക്കുന്നു. ഒരിക്കൽ മണവാളൻ്റെ മുമ്പിൽ തേജസ്സോടെ നിർത്തുവാൻ പോകുന്നു ദൈവവചനത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവവചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ ഓരോ ദൈവപൈതലും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഈ വേദഭാഗത്തൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ പ്രധാനമായി പറയുന്നത്, ഫലം കായ്ക്കണമെങ്കിൽ ക്രിസ്തുവിൽ വസിക്കുന്നവരായിരിക്കണം, കർത്താവിനോട് കൂടെ വസിക്കുന്നവരായിരിക്കണം, ദൈവസന്നിധിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നവരായിരിക്കണം, ദൈവവചനത്തിൻ്റെ മുൻപിലും പ്രാർത്ഥനയിലും അധിക സമയം ചെലവഴിക്കുന്നവരായിരിക്കണം. അവർക്കാണ് കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുന്നത്. കേവലം രക്ഷിക്കപ്പെട്ടു, ഒരു ദൈവവൈതലാണ് എന്ന ആ ഒരു നിലയിൽ മാത്രം തുടർന്നു പോയാൽ കർത്താവ് ആഗ്രഹിക്കുന്ന പ്രയോജനം നമ്മിൽ നിന്ന് ഉണ്ടാവുകയില്ല. കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായിരിക്കണം. അങ്ങനെ ഫലം കായ്ക്കുക വഴി നാം ക്രിസ്തു ശിഷ്യരാണെന്നുള്ളത് തെളിയിക്കപ്പെടുക കൂടിയാണ്. അത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകളെക്കുറിച്ച് മറ്റു പലതും വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. നാം ഇന്ന് ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ,
എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആവക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. പിതാവിനോട് അപേക്ഷിച്ചാൽ അത് പുത്രൻ്റെ നാമത്തിലായിരിക്കണമെന്നുള്ളത് ഇതിനു മുമ്പ് കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഒരു കാര്യം കൂടി എടുത്തു പറയുന്നു, എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് അപേക്ഷിക്കുക, അത് കിട്ടും. ഇപ്പോൾ പിതാവിനോട് അപേക്ഷിക്കുന്ന അപേക്ഷകൾക്ക് പിതാവിങ്കിൽ നിന്ന് അനുകൂലമായ മറുപടികൾ ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിൽ വസിക്കണം, ക്രിസ്തു നമ്മിൽ വസിക്കണം. അതിൻ്റെ പ്രായോഗിക വശം കുറച്ചുകൂടെ വ്യക്തമാക്കുന്നു, വചനം നമ്മിൽ വസിക്കണം. ദൈവവചനത്തോടുള്ള നമ്മുടെ ആഗ്രഹം, ദൈവവചനത്തോടുള്ള നമ്മുടെ സമർപ്പണം, ദൈവവചനത്തോടുള്ള നമ്മുടെ ആ താല്പര്യം, ദൈവവചനം എത്രമാത്രം ഹൃദ്യസ്ഥമാക്കുന്നുവോ, നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുന്നുവോ, അതനുസരിച്ച് വചനം ഹൃദയത്തിൽ വസിക്കുന്നു, ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നു, നാം ക്രിസ്തുവിൽ വസിക്കുന്നു. അതാണ് ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെയുള്ളവരെ ശിഷ്യന്മാർ ആകും എന്നാണ് ഇവിടെ പറയുന്നത്. എട്ടാം വാക്യത്തിൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പിതാവിന് മഹത്വം കിട്ടണം, പുത്രനും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്, പിതാവിന് മഹത്വം കിട്ടണം, അപ്പോഴാണ് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്നറിയുന്നത്. അപ്പം എട്ടുവരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായി പറയുന്നത് ഫലം കായ്ക്കുക, അതിന് ക്രിസ്തുവിൽ വസിക്കണം, വചനം നമ്മിൽ വസിക്കണമെന്നുള്ളതാണ്. പിന്നീട് താഴോട്ടാണ് സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്. അവിടെ പിതാവ് സ്നേഹിച്ച സ്നേഹത്തെക്കുറിച്ച്, പിതാവ് പുത്രനെ സ്നേഹിച്ച സ്നേഹത്തെക്കുറിച്ച്, പുത്രൻ നമ്മെ സ്നേഹിക്കുന്ന, ശിഷ്യന്മാരെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തെക്കുറിച്ച് ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞിട്ട് പറയുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ. ദൈവസ്നേഹത്തിൽ നാം വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവെന്താ? ഇവിടെ പറയുകയാണ്, അവൻ്റെ സ്നേഹത്തിൽ ഞാൻ വസിക്കുന്നു എന്നുള്ളത് എങ്ങനെ മനസ്സിലാകാം? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുക വഴി. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് പ്രകടമാകേണ്ടത് ദൈവകൽപ്പനകൾ പ്രമാണിക്കുക വഴിയാണ്. അതിനും നല്ല ദൃഷ്ടാന്തമായി ക്രിസ്തു തന്നെ തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ താൻ പറയുന്നത്, ഞാൻ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നു. അപ്പം അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നുവെങ്കിൽ കൽപ്പനകൾ പ്രമാണിക്കുന്നവരായിരിക്കണം. ദൈവകൽപ്പനകൾ പ്രമാണിക്കുന്നില്ലെങ്കിൽ ദൈവസ്നേഹത്തിൽ വസിക്കുന്നവരല്ല. അതാണ് കർത്താവിൻ്റെ മാതൃകയായി ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മോടുള്ള നിർദ്ദേശവും അതുതന്നെയാണ്, നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കുക, ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക. അത് അല്പം കൂടെ വിശദീകരിച്ചതെന്നാണ് പന്ത്രണ്ടാം വാക്യത്തിൽ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. കർത്താവിൻ്റെ കൽപ്പനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയുക. ക്രിസ്തു ശിഷ്യന്മാരോട് ഇതൊക്കെ പറയുന്ന ചില പ്രത്യേക പശ്ചാത്തലങ്ങളുണ്ട്, എന്നാൽ ഇവിടെ അത് മാത്രം ഞാൻ എടുത്തു സൂചിപ്പിക്കട്ടെ. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നുവെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവരായിരിക്കണം. 13 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് ഇനിയും പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തു തന്നെ ശിഷ്യന്മാരെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിച്ച്, തൻ്റെ സ്നേഹിതന്മാർ, ആ ഒരു വലിയ പദവി തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് നൽകിയിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് പറയുമ്പോൾ ഞാൻ നിങ്ങളെ ദാസന്മാരെന്നിനിയും പറയുന്നില്ല, എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചു, നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ചുമതല എന്താ? നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്, അതുകൊണ്ട് എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നിങ്ങൾ മുൻപോട്ട് പോകണം. അതിന് പറയുന്നത്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. കർത്താവ് ഇവർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുവാൻ പോകുകയാണ്. ഇന്ന് ഇങ്ങനെ നമുക്ക് പറയാം, നമ്മെ തൻ്റെ സ്നേഹിതന്മാരാക്കുവാൻ
നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നു. അതിലധികം സ്നേഹമേതാണുള്ളത്? പ്രിയപ്പെട്ടവരെ, അതാണ് കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്ക് വളരെ ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ അടുത്തു ചെല്ലത്തക്ക വിധം നമ്മുടെ കർത്താവ് സ്നേഹിതൻ എന്നുള്ള വലിയൊരു ബന്ധത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുക. നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്ന നമ്മുടെ കർത്താവ്. അത് പറഞ്ഞിട്ട് 16-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അവിടെയാണ് ദൈവത്തിൻ്റെ വലിയ കൃപ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുവാൻ ഒരു യോഗ്യതയുമില്ലാതിരുന്ന നമ്മെ ദൈവം തിരഞ്ഞെടുത്തു. നാം തിരഞ്ഞെടുത്തതല്ല, നമ്മെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുവാൻ വലിയ കൃപയാണ് ദൈവം നമ്മോട് കാണിച്ചത്. ദൈവമക്കളെ, ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ, ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ, ആ ദൈവത്തോട് അടുത്തിരുന്ന് ആ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുവാൻ നാം എത്രയോ അധികം കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ട് അടുത്തു പറയുന്നത് ശ്രദ്ധിച്ചേ, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. എന്തിനാണ് നിങ്ങളെ ഇവിടെ ആക്കി വച്ചിരിക്കുന്നത്? എന്തിനാണ് ഈ ഭൂമിയിൽ എന്നെ ദൈവം ആക്കി വച്ചിരിക്കുന്നത്? എന്തിനാണ് പ്രിയ സഹോദരങ്ങളെ, ദൈവമക്കളെ, നിങ്ങളെ ഈ ഭൂമിയിൽ ദൈവം പലയിടങ്ങളിൽ ആക്കി വച്ചിരിക്കുന്നത്, ഈ ലോകത്തിൽ ആക്കി വച്ചിരിക്കുന്നത്? കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാനാണ്. അതും പറഞ്ഞിട്ട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരെ, കർത്താവിൻ്റെ ശിഷ്യന്മാരായി തെളിയിക്കപ്പെടുന്നവർ, അവർ പുത്രൻ്റെ നാമത്തിൽ അപേക്ഷിച്ചാൽ ആ അപേക്ഷകളെ നിരസിക്കാത്ത ദൈവം, ആ അപേക്ഷകൾക്ക് മറുപടി തരുന്ന ദൈവം, ഊഹതാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെയാണ് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. ഈ 15-ാം അധ്യായത്തിൽ നാം വായിച്ച വേദഭാഗത്ത് ഞാനാകുന്നു എന്ന് കർത്താവ് അവകാശപ്പെട്ട അവകാശവാദങ്ങളിൽ ഒന്ന്, ഞാൻ മുന്തിരിവള്ളി, ആ മുന്തിരിവള്ളിയിലെ കൊമ്പുകളാണ് ഞാനും നിങ്ങളും. ഈ മുന്തിരിവള്ളിയിലെ കൊമ്പുകൾ എന്നുള്ള നിലയിൽ നമുക്കുള്ള രണ്ട് ചുമതലകളാണ് ഇവിടെ ഓർപ്പിച്ചത്. ആ മുന്തിരിവള്ളിയിൽ വസിച്ചുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുക, ആ മുന്തിരിവള്ളിയിലെ കൊമ്പുകൾ ക്രിസ്തു ശിഷ്യന്മാരെന്ന് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക വഴി തെളിയിക്കപ്പെടുക, അങ്ങനെയുള്ളൊരു ജീവിതം നയിച്ച് ക്രിസ്തു ശിഷ്യരായി മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തൻ്റെ സ്നേഹം അത് വെളിപ്പെട്ട പരമമായ സ്ഥാനമാണ് കാൽവറിയിലെ ക്രൂശ്. തൻ്റെ ജീവനെ തന്നാണ് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചത്. അങ്ങനെയാണ് അവൻ നമ്മെ തിരഞ്ഞെടുത്തത്. നമ്മെ തിരഞ്ഞെടുത്ത് ഇന്ന് സ്നേഹിതർ എന്നുള്ള വലിയ പദവിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ദൈവസ്നേഹത്തിൽ നമുക്ക് തുടരാം, ആ കർത്താവിന് വേണ്ടി നമുക്ക് ഫലങ്ങളെ പുറപ്പെടുവിക്കാം. തമ്മിൽ തമ്മിൽ സ്നേഹിച്ചുകൊണ്ട് ക്രിസ്തു ശിഷ്യരെന്ന് തെളിയിച്ച് മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഇടപെടുകയും കൊടുക്കുകയും ചെയ്ത ഈ ആലോചനകൾ നമ്മോടുള്ള ദൈവിക ആലോചനകളായി നമുക്ക് സ്വീകരിക്കാം, അങ്ങനെ നമുക്ക് മുൻപോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.